അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ഫീൽസ് വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് മിൽക്ക് കേക്ക് എന്നാണ്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് അരക്കപ്പ് മൈദ, പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് രണ്ട് മുട്ട ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതും കൂടി ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് റെഡിയായോ എന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സോസ് റെഡിയാക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്തേൻ്റെ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഫോർക്ക് കൊണ്ട് ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്നതുവരെ ഒഴിച്ചു കൊടുക്കണം. ഇതിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് ഈ മിൽക്ക് സോസാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലായിടത്തും വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യൂവും ഡാർക്ക് ചോക്ലേറ്റും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ പന്നി പോലുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.